നിർത്തു നിർത്തു. ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേന്ന് കൊണ്ടുപോയെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കിടക്കൂ? എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് സ്ഥലവാടക തരേണ്ടി വരും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വാടക തീരുമാനിക്കും. എത്രാന്ന് തീരുമാനിച്ച് അറിയിച്ചാ മതി, കൊടുത്ത് അയച്ചേക്കാം. ഇത് ഇപ്പൊ കൊണ്ടുപോകും. ദിവസം ചുരുങ്ങിയത് 500 രൂപ വാടക കണക്കാക്കും. എന്താ കുറച്ച് കളഞ്ഞ്? 10,000 വെച്ച് തന്നേക്കാം. വാടക തന്നില്ലെങ്കിൽ റോഡ് റോളർ തിരിച്ച് ഞങ്ങൾ ജപ്തി ചെയ്യും. കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക്. അസ്ഥി നമുക്ക് ഭാരതപ്പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കാം. കുത്തുവാള എടുപ്പിക്കാൻ വന്നതാണ്. കാലം കുറച്ചായാലും ഇപ്പൊ ശരിയാക്കാം, ഇപ്പൊ ശരിയാക്കാന്ന് ചെലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കോന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഞമ്മള് വിശ്വാസമില്ലെങ്കില് ഞമ്മൾ ഇതേ പണിയെടുത്തന്നെ 2,000 രൂപയും കൂടെ തന്നേക്ക്, ഞമ്മളെ കൂടി വിട്ടേക്ക്. 2,000 രൂപ എന്ത് പിന്നാക്കല? 2,000 രൂപ പിന്നാക്കലല്ല, ഇതെല്ലാം അയച്ചിട്ടില്ലേ? ആര് പറഞ്ഞ കഴിക്കാൻ? അല്ലാതെ ഇതെല്ലാം കൂടി ഞമ്മള് കുറ്റം വേറെ ആൾക്കാരെ കൊണ്ട് തിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. നമുക്ക് എത്രയും വേഗം ഇവനെ കോമ്പൗണ്ട് വെളിയിലെത്തിക്കണം. അതിന് സ്റ്റാർട്ട് ആക്കി തരണ്ടേ? അതിന് പോംവഴിയുണ്ട്. എടുത്തോ അല്ലെ സിപ്പിന്നാ, നമുക്ക് ഈ ബേപ്പൂരിൽ നിന്ന് മാപ്പിള ഖലാസികളെ കൊണ്ടൊന്ന് പൊക്കിക്കൊണ്ട് പോയാലോ? ചുമ്മാ നമുക്കൊരു ആനയെ കൊണ്ട് വലിപ്പിച്ചാലോ? ആനയെ കൊണ്ട് വലിപ്പിച്ചാലോ? ഈ ആന സംഭവം അതേ നടക്കൂ. ഞാൻ പോയി ഒരു ആനയെ സംഘടിപ്പിച്ചോണ്ട് വരാം. കണ്ട്രോൾ കണ്ട്രോൾ. ഡാ
ഒരു ഇത്തിരി കൂടി വീടുണ്ടായിരുന്നെങ്കിലേ ഈ വീടും കൂടി അങ്ങോട്ട് പൊളിഞ്ഞേനെ. എനിക്ക് എന്ത് രസം ഉണ്ടായിരുന്നു.